ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധശേഖരത്തിലെ ഏറ്റവും അപകടകാരിയും ആധുനികവുമായ യുദ്ധവിമാനമാണ് റാഫേൽ എന്ന് എല്ലാവർക്കും അറിയാം. നിലവിൽ മെച്ചപ്പെട്ട സ്റ്റെൽത്ത്, ശക്തമായ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, പുതിയ ആയുധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള റാഫേൽ യുദ്ധവിമാനത്തിന്റെ ഒരു നൂതന പതിപ്പ് ഫ്രാൻസ് വികസിപ്പിക്കുകയാണ്. റാഫേൽ F4 എന്ന് പേര് നൽകിയിരിക്കുന്ന റാഫേൽ പോരാളിയുടെ ഈ നൂതന പതിപ്പിനെ പറ്റി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. 2019 ജനുവരിയിൽ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ച റാഫേലിന്റെ F4 ജനറേഷന് 2.3 ബില്യൺ മുതൽ മുടക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ, പുതിയ ലിങ്കുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് മെച്ചപ്പെടുത്തിയ വിമാന കണക്ടിവിറ്റി എന്നിവ റാഫേലിന്റെ ഏറ്റവും പുതിയ F4 പതിപ്പിൽ ഉണ്ടായിരിക്കും. കൂടാതെ ഫ്രാൻസും ജർമ്മനിയും അവരുടെ 6ാം തലമുറ യുദ്ധവിമാനത്തിൽ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യയായ ക്രോസ് പ്ലാറ്റ്ഫോം കണക്ടിവിറ്റി ആൻഡ് കൊളാബറേഷൻ എന്നിവയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളും ഈ വിമാനത്തിൽ പരീക്ഷിക്കുമെന്ന് കരുതപ്പെടുന്നു. RBE2 AES റഡാർ, താലിയോസ് ടാർഗറ്റിംഗ് പോഡ്, ഫ്രണ്ട് സെക്ടർ ഒപ്ട്രോണിക് സിസ്റ്റം, ഹെൽമെറ്റ് മൗണ്ട് ഡിസ്പ്ലേ കഴിവുകൾ എന്നിവയോടെയാകും റാഫേൽ F4 എത്തുക. ഉയർന്നു വരുന്ന ഭീഷണികളെ തടയുന്നതിനുള്ള നിരവധി മെച്ചപ്പെടുത്തലുകൾ ഈ വിമാനത്തിന്റെ സ്പെക്ട്ര പ്രതിരോധ സംവിധാനത്തിന് ലഭിക്കും. അതോടൊപ്പം കൂടുതൽ ശക്തമായ ജാമറുകളും F4 ജനറേഷനിൽ ഉൾപ്പെടുത്തും. സ്റ്റെൽത്തി സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ സ്കൽപിജിയുടെ നൂതന വെർഷൻ, 300 കിലോഗ്രാം വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ന്യൂക്ലിയർ മിസൈലായ ASMBA, എയർ ടു എയർ മിസൈലായ MiKA-NG, AASM പ്രിസിഷൻ ഗൈഡഡ് മിസൈലിന്റെ 1000 കിലോഗ്രാം വെർഷൻ എന്നിവ ഈ വിമാനത്തിൽ സംയോജിപ്പിക്കും. ഭാവിയിൽ വരാനിരിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ ഉൾപ്പെടുത്തലും പരിഷ്കരണങ്ങളും കൂടിയാകുമ്പോൾ റാഫേൽ F4 വെർഷന്റെ ആർക്കിടെക്ചർ കൂടുതൽ മെച്ചപ്പെടും. റാഫേൽ F4നെ 2 ഇൻക്രിമെന്റുകളായി ദസാൾട്ട് നടപ്പാക്കുമെന്നാണ് ഫ്രഞ്ച് വ്യോമസേന പ്രതീക്ഷിക്കുന്നത്. അതായത് ആദ്യത്തേത് 2023ലും രണ്ടാമത്തേത് 2025ലും. കരാറിൽ ഏർപ്പെട്ടതനുസരിച്ച് F4.1 പതിപ്പിന്റെ ആദ്യ ബാച്ച് 28 വിമാനങ്ങൾ ആദ്യം ലഭിക്കും. കൂടാതെ F4.2 പതിപ്പിന്റെ 30 വിമാനങ്ങൾ 2030ഓടെ ഫ്രഞ്ച് വ്യോമസേനയിലേക്ക് എത്തിച്ചേരും. റാഫേലിന്റെ മുൻ പതിപ്പുകളിൽ സ്റ്റെൽത്ത് സവിശേഷതകൾ ഉണ്ടായിരുന്നുവെങ്കിലും 5ാം തലമുറ യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവായതുകൊണ്ട് F4 പതിപ്പ് പോരാളികളുടെ സ്റ്റെൽത്ത് കഴിവുകളെ ദസാൾട്ട് ഗണ്യമായി മെച്ചപ്പെടുത്തും. റാഫേൽ അതിന്റെ ചിറകുകളിലും ഫ്യൂസേജുകളിലും റഡാർ തരംഗങ്ങളെ ആകീർണം ചെയ്യുന്ന സംയോജിത വസ്തുക്കളും ഭാരം കുറഞ്ഞ ടൈറ്റാനിയവും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അമേരിക്കൻ F-35മായി താരതമ്യം ചെയ്യുമ്പോൾ റാഫേൽ വാഗ്ദാനം ചെയ്യുന്ന സ്റ്റെൽത്ത് പര്യാപ്തമല്ല. S ആകൃതിയിലുള്ള എയർ ഇൻടേക്കുകൾ, പരുക്കനായ എഡ്ജുകൾ, ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു ചാനൽ എക്സോസ്റ്റ് കൂളിംഗ് സ്കീം എന്നിവ റാഫേലിന്റെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുന്ന മറ്റ് സവിശേഷതകളാണ്. ഈ സവിശേഷതകളെല്ലാം സൂപ്പർ ഹോർണറ്റ് ടൈഫൂൺ പോലെയുള്ള ജെറ്റുകൾക്ക് തുല്യമായ 1 മീറ്റർ സ്ക്വയർ റഡാർ ക്രോസ് സെക്ഷനെ റാഫേലിനെ പ്രാപ്തമാക്കുന്നു. ഫ്രാൻസിന്റെ മിറാഷ് 2000 വിമാനത്തെ റാഫേൽ F4 വിമാനങ്ങൾ മാറ്റിസ്ഥാപിക്കുമെന്ന് പറയപ്പെടുന്നു. മിറാഷ് 2000 ഇപ്പോഴും 110ഓളം ഫ്രഞ്ച് സായുധ സേനയുടെ പക്കലുണ്ട്. ഫ്രഞ്ച് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പഴയ റാഫേൽ ജെറ്റുകളെല്ലാം F4 പതിപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുമുള്ള പദ്ധതിയുമുണ്ട്. ദസാൾട്ട് ഇതുവരെ റാഫേൽ വിമാനങ്ങളെ ഈജിപ്ത്, ഖത്തർ, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ രാജ്യങ്ങൾ അധിക റാഫേലുകൾക്ക് ഉത്തരവിട്ടതായും വാങ്ങാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വരാറുണ്ട്. ഏറ്റവും പുതിയ തലമുറ വിമാനങ്ങളുടെ ആവശ്യം കൂടുതലുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദസാൾട്ട് F4 പതിപ്പ് വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഈ മാസം എയർ ചീഫ് മാർഷൽ RKS ബദൌരിയ നടത്തിയ ഫ്രാൻസ് സന്ദർശനത്തിൽ റാഫേൽ F4ന്റെ സ്റ്റാൻഡേർഡ് വെർഷനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ വർഷത്തോടെ ഇന്ത്യക്കുള്ള 36 വിമാനങ്ങളുടെ എല്ലാ ഡെലിവറികളും ദസാൾട്ട് പൂർത്തിയാക്കും. കൂടുതൽ റാഫേൽ ജെറ്റുകൾക്കായി ഇന്ത്യ മറ്റൊരു ഡീൽ കൂടി നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഡീൽ ഉയർന്നാൽ അത് F4 സ്റ്റാൻഡേർഡ് ആയിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ 36 റാഫേൽ വിമാനങ്ങളുടെ ഓർഡർ ഇന്ത്യക്ക് ആവശ്യമായ സ്ക്വാഡ്രോണുകളുടെ അപര്യാപ്തമായ കുറവുണ്ടാക്കിയതുകൊണ്ട് വീണ്ടും ഒരു കരാർ സാധ്യമാണെന്ന് വിദഗ്ധർ കരുതുന്നു. ഇത്തരം കുറവുകൾ ഉണ്ടായതുകൊണ്ട് ഇന്ത്യ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കൂടുതൽ പോരാളികളെ തിരയുന്നത് അവസാനിപ്പിക്കില്ല എന്നത് ഉറപ്പാണ്. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവനയിൽ റാഫേലിനേക്കാൾ മികച്ച ഒരു ജെറ്റും നിലവിലില്ല എന്നതും ശ്രദ്ധേയമാണ്.